വേണ്ട, നമ്മളെ പിടിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ബീയും താങ്ങ് തന്ന് നിർത്തേണ്ടയാൾ ദൂരെ മാറിപ്പോയില്ലേ? ഞാൻ എന്തൊക്കെ പറഞ്ഞ എന്നെ തല്ലാൻ വരുമായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? എല്ലാരും കിടന്നു പിടക്കയല്ലേ. അയ്യോ, ഇതാരേ? രഹന മോളോ? മോളെ, എടാ മോനെ, ജോസെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. വാ മോളെ, ഇരിക്ക. ഈ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴേ ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയുള്ളോ? ആകെ കിട്ടണത് ഒരു ഞായറാഴ്ച അമ്മച്ചി. അന്ന് അലക്കാനും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് സമയം പോവും. വേണമെങ്കിൽ ഇവിടെ നിന്ന് പോവാന്നേ ഉള്ളൂ. നല്ല ദൂരമല്ലേ സാറേ, പോവാനും വരാനും ഒന്നും പറ്റത്തില്ല. അവിടെ തന്നെ താമസിക്കാൻ കമ്പനി വക ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പിന്നെ അടുക്കളപ്പണിക്കും കൂട്ടിനുമായിട്ട് ഒരു ജോലിക്കാരിയുണ്ട്. അല്ല, വീട്ടുകാരുടെ പിണക്കമൊക്കെ തീർന്നോ? ഓരുടെ പിണക്കമൊക്കെ തീർന്നു. ഇപ്പോ ഞാനാ പിണങ്ങി മാറി നിൽക്കുന്നെ. ബാപ്പ എന്നെ കാണാൻ വന്നിരുന്നു സാറേ, കുമ്പസരിക്കാനാ വന്നത്. പക്ഷേ എനിക്കെന്തോ അന്ന് കാട്ടി അവഗണന മറക്കാൻ പറ്റണില്ല. അവരുടെ ഭാഗത്ത് ന്യായമില്ലേ മോളെ? ആ വീടിന്റെ തുടുപ്പായിരുന്നു രഹന. അങ്ങനെയുള്ള മോളുടെ ജീവിതം തകരുമ്പോ അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ആ ഷോക്കിലെ ഓരോന്ന് പറഞ്ഞ് പിണങ്ങി നിന്നത് ഇപ്പൊ എല്ലാം മാറിക്കാണും. വീട്ടുകാരോട് വാശി പാടില്ല മോളെ. നമ്മൾ എത്ര വെറുപ്പ് കാണിച്ചാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ടാവും, നമുക്ക് ആപത്തൊന്നും വരുത്തരുതേ എന്ന്. എന്നാലും പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നില്ല, ഒന്നാമത് സമയമല്ല. പിണെ എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ. ഞാൻ രോഹിണിയെ കാണാൻ വേണ്ടി പുറപ്പെടാൻ നിന്നപ്പോഴാ രഹന വരുന്നു. എനിക്കും രോഹിണിയച്ചെ കാണണമായിരുന്നു. ആ വീട്ടിലേക്ക് പിന്നെ പോവാൻ തോന്നുന്നില്ല. മണ്ടത്തരല്ലേ സാറെ കാണിച്ചത്? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു തീ അവിടെ ഉള്ളപ്പോ ചേച്ചിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ജോലി കളയണമെന്നാരും പറയുന്നില്ല, കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നത് കൊണ്ട് വിഷമിക്കുന്ന ഒരാള്. അങ്ങോട്ട് പോവായിരുന്നല്ലോ, ലീന ടീച്ചറിനും അതൊരാശ്വാസമായിരുന്നേനെ. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ, അവിടെ തന്നെ ചെന്നു കയറി. അവള് കലി കയറിയാലേ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കാനും മടിക്കാത്തവളാ. പിന്നെ ഇപ്പൊ അധിക സമയം അവൾ അവിടെ ഇല്ല, ഷൂട്ടിംഗ് എന്നും പറഞ്ഞ് അലഞ്ഞു തിരിയ, അത്രയും സമാധാനം. എന്നാലും ലച്ചുമോള് പോലും പോകാൻ മടിക്കുന്ന വീട്ടിലേക്ക് ചേച്ചി പോയത് ശരിയായില്ല. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെയുള്ളവർ അങ്ങനെയാ. ഇനി ഒരിക്കലും മാറത്തുമില്ല. അല്ല, ഇന്ന് തന്നെ പോവോ? ഇല്ല, നാളെ രാവിലെ പോകുന്നുള്ളൂ. അപ്പൊ അമ്മച്ചിക്ക് ഒരു കൂട്ടായല്ലോ. ഞാനൊന്ന് രോഹിണിയെ കണ്ടിട്ട് വരാം. ഇനി അവിടെ ചെന്നിട്ട് മറ്റവളുമായിട്ട് ഉടക്കുവോ എന്തോ? ഞാൻ പറഞ്ഞല്ലോ അമ്മച്ചി, അതുകൊണ്ട് തന്നെയാ ഞാൻ പോവാത്തെ. എനിക്ക് ആ സാധനത്തെ കാണുന്ന കലിയ. ഇയാളെ തന്റെ വീട്ടിൽ നിൽക്കണമെന്ന എന്റെ ആഗ്രഹം, അത് മനസ്സിലാക്കണ്ടേ? രഹന പോയതി പിന്നെ ശരിക്കും ഒറ്റപ്പെടല്ല, അതുകൊണ്ട് ഞാൻ ടീച്ചറിനെ വിളിച്ചത്. ഇടയ്ക്ക് വരാൻ ടീച്ചറെ. ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. പറയണ്ട, വിവാഹത്തെ പറ്റിയല്ലേ പറയാൻ വരുന്നത്. ഇത് കേട്ട് കേട്ട് മടുത്ത വിഷയ. വിവാഹ ജീവിതം പരാജയമായ അതൊരു വേദനയായി എന്നും നിലനിൽക്കും. ആൾക്കാരെ പഠിക്കാൻ സമയം വേണം. സാറും ടീച്ചറും പിന്നെ ഒരുപാട് കാലം ഒന്നിച്ച് താമസിച്ചു, പരസ്പരം അടുത്തറിഞ്ഞു, എന്നിട്ടാ വിവാഹിതരായത്. അതുകൊണ്ട് ഇനി പാളിച്ചകളൊന്നും പറ്റില്ല. നയനെ നന്ദൻ ഒഴിയാൻ തീരുമാനിച്ചപ്പോ ഞാൻ അയാളോട് പറഞ്ഞു,
ടീച്ചർ നന്ദന നല്ല ചേർച്ചയാണെന്ന്. അതേപ്പറ്റി ഞാൻ പറയുകയും ചെയ്തല്ലോ. അന്ന് അത് കേട്ടിരുന്നെങ്കിൽ നയനെ പിന്നെ ഒരിക്കലും തിരികെ വിളിക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ, അവളിപ്പോ വലിയ നടിയാവാൻ പോവല്ലേ? അവള് പണ്ടേ വലിയ നടിയാ, ആ നാട്ടിയാണല്ലോ എന്റെ ജോണിനെയും നന്ദനെയും ഉൾപ്പെടെ പല ചെറുപ്പക്കാരെയും തകർത്തു കളഞ്ഞത്. ഇനിയും ഒരുപാട് ജീവിതങ്ങൾ അവള് കാരണം തകരാനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാ അവളിപ്പോ സീരിയലിലേക്ക് പോയത്. നന്ദൻ പ്രതീക്ഷയില്ല. അങ്ങനെ പോകുന്ന അവള് ഒരു ദിവസം ബന്ധം പിരിയാൻ പറയുമെന്ന്. അങ്ങനെ അവളായിട്ട് ഒഴിഞ്ഞു പോവാണെങ്കിൽ ഉറപ്പായും ആ സ്ഥാനത്ത് ടീച്ചറെ വിളിക്കും. രണ്ടാൾ ഒരിക്കൽ വിവാഹം കഴിച്ചു, എന്നാ അത് രണ്ടും പൂർണ്ണ പരാജയമായിരുന്നു. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം കിട്ടണമെങ്കിൽ അടുത്തറിയുന്നവർ തമ്മിൽ ഒന്നിക്കണം. നന്ദനെ ഇതേപ്പറ്റി പറയുമ്പോൾ ഒഴിഞ്ഞു മാറാറുണ്ട്, എന്നാ അതൊരു ശരിയായ ബന്ധമാണെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുക്കാനും അത് സഹായിക്കും. അതുകൊണ്ട് അവൾ ഉയരങ്ങൾ കീഴടക്കട്ടെ, എന്നിട്ട് നന്ദനെ വിട്ടു പോട്ടെ. ഒരുത്തൻ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു, എന്നാ അവരിൽ ടീച്ചറും രഹനയാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ. ആ സംഭവത്തിൽ നിന്ന് റിക്കവർ ആവുമ്പോൾ നിങ്ങൾക്കും കിട്ടണം നല്ലൊരു ജീവിതം. പോയിട്ട് വരാം ടീച്ചർ. കാണാം ടീച്ചറെ. വിവാഹത്തിന് മുമ്പ് ഒന്നിച്ച് ജീവിതം, അല്ലെങ്കിൽ ഒന്നിച്ച് മരണമെന്നൊക്കെയാ മനുജേട്ടൻ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്തിനാ വാക്കുമാറ്റുന്നേ? ഞാൻ ചിന്തിച്ച രീതിയിൽ ഒരു ഭാര്യയാവാൻ നിനക്കായില്ല. അയ്യോ, മനുജേട്ടന്റെ ചിന്തയിലെ ഭാര്യ ആരാ? അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാനല്ല വേണ്ടത്. നീ അങ്ങനെയായി തീരണം, അല്ലെങ്കിൽ ഈ ബന്ധം അധിക നാൾ മുന്നോട്ട് പോകില്ല. മനുജേട്ടാ, പോയോ? നല്ലതായിരുന്നു. സത്യം പറയല്ലേ ദേവേനി, ഓരോ ദിവസം കഴിയുംതോറും നന്നായിട്ട് വരുന്നുണ്ട്. ഓരോ ദിവസം കഴിയുംതോറും എന്റെ ക്യാരക്ടർ താഴോട്ട് പോവാ. എനിക്ക് പ്രേക്ഷകരുടെ ക്ലീൻ ഇമേജാ, ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. എന്തുവാ? അല്ല, എന്റെ പ്രേക്ഷകര് മര്യാദയ്ക്ക് പറയുന്ന സീൻ ചെയ്തിട്ട് പൊയ്ക്കോണം, അല്ലെങ്കിൽ വേറെ ആൺപിള്ളേരും ഒന്ന് ചെയ്യും. അല്ല, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ചാളായാലേ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് പുരോഗതിയൊന്നും ഉണ്ടാവുന്നില്ലല്ല. കണ്ട് പടി എന്റെ ദേവയാനിയ, തഴക്കവും പഴക്കവും ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ പോലെയാണ് ഇവിടെ തകർക്കുന്നത്. ഇഷ്ടപ്പെട്ടാ? ആ, അടുത്ത ഷോട്ട് എടുക്കാം. ഞാനൊരു പണി വച്ചിട്ടുണ്ട് ശങ്കരേട്ടാ. ഈ ഡയലോഗ്സ് ഒക്കെ നേരത്തെ പഠിക്കണം, എനിക്ക് അധികം റീടേക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നോടാണോ? എത്ര തവണ ഈ തെറ്റിക്കുന്നേ? അത് മാത്രമല്ല, എക്സ്പ്രഷൻ ഒന്നും തീരെ പോരാ. വന്നപ്പോ ഒരു സൂപ്പർ സ്റ്റാർ എന്നായിരുന്നു ഭാവം, മുഖത്തൊന്നും വരുന്നില്ലെന്നേ. ചാനലിന് മോളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. ഇനി അധികം ആരെ സാറെന്നൊന്നും വിളിക്കണ്ട, നമ്മള് വില കളയരുത്, മനസ്സിലായോ? നീക്കി പിടിക്കടാ. പിന്നെ കണ്ണാടി എടുത്ത് വെയിറ്റ് ചെയ്യിക്കല്ലേ. ആ നോക്കട്ടെ, അമ്മ ഈ പെണ്ണ് വിളിക്കും. എന്തുവാ ഇത്? അയ്യേ, മോക്ക് മിൽക്ക് മതി, പാല് പാല് മതി. അതെ, ഇനി നമ്മൾ എന്ത് ചോദിച്ചാലും അവര് തരും കേട്ടോ. ഇത് പറയാതിരുന്നാലേ കുറച്ചില്. ആ ഡാ, പൗഡർ എടുക്കടാ. അമ്മയ്ക്ക് വേണം പൗഡർ. എന്ത്? ഇത് ഞാനാണ് തുറക്കേണ്ട. ഓ, എന്തോ നോക്ക്, ഇങ്ങോട്ട് താ. ഈ ചെറുക്കനൊക്കെ എന്തിനാണോ നിർത്തിയിരിക്കുന്നത്. വാരിയിട്ടോ, വാരിയിട്ടോ. പൗഡർ പാക്കില്ലടാ. കൊടുക്കടാ, എടുത്ത് ഇങ്ങ എടുക്ക്. പിടിക്ക. ദൈവമേ, നിന്നിച്ചേക്കണേ.
വിളിച്ചോണ്ടിരിക്കണോ? പോയിട്ട് അച്ഛ പീടാ. എത്ര തേച്ചിട്ടും വിളിക്കുന്നില്ലല്ലോ. ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നത്തേ ഇല്ല. എന്റെ മോള് തകർത്ത് കളഞ്ഞു. അത് പിന്നെ ഞാനല്ലേ മേക്കപ്പ് മാൻ. ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുള്ള ആരും ഇതുവരെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞോണ്ട് പോയിട്ടില്ല. ഞാൻ സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു. ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടല്ലേ വിളിച്ചത്, അങ്ങേർക്ക് വിളിക്കത്തില്ല. എല്ലാം മോളിലുള്ളവന്റെ കടാക്ഷമാണ് ചേട്ടാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല എന്താ വിളിച്ചേ? വേണ്ടാത്തൊന്നും വിളിച്ചില്ലല്ലോ. അല്ല രാവിലേക്ക് സാറെന്നാണ് വിളിച്ചിരുന്നത്, പെട്ടെന്ന് വിളിയങ്ങ് മാറ്റി. ഇനി ഡയറക്ടറെ കയറി ഇടപെടാന്നൊക്കെ വിളിക്കുവോ? അത്രക്ക് വിവരദോഷികളല്ലടാ ഞങ്ങള്. അതെനിക്ക് മനസ്സിലായി. എന്റെ മോളുള്ളത് കൊണ്ട് ഈ സീരിയൽ വൻപിച്ച വിജയമായിരിക്കും. ചായ ആറിപ്പോയി. പ്രൊഡക്ഷൻ ചൂട് ചായ തരൂ. എന്റെ അമ്മോ, ഇപ്പോഴേ ഇതാണ് മട്ടും ഭാവമെങ്കിൽ സീരിയൽ സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞാ എന്തായിരിക്കും സ്ഥിതി? രഹന നല്ല കുട്ടിയാ, അവളും കുറുപ്പ് സാറിനൊപ്പം നിൽക്കുന്നത്. സൈറ്റ് എഞ്ചിനീയർ ആണോ, കാഷ്യർ ആണോ, രഹനയാണോ, കുറുപ്പാണോ, ആരാണ് യഥാർത്ഥ പ്രതി എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു വിശകലനം നടത്തുന്നതായിരിക്കും നല്ലത്. അതിനു മുമ്പ് ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. നിരപരാധികളെ കുറ്റവാളിയാക്കാൻ തീരെ താല്പര്യമില്ല. അത് ശരിയല്ലെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ശക്തി ഒരു തീരുമാനത്തിലെത്തട്ടെ, യഥാർത്ഥ പ്രതി ആരെന്ന് പറയട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. പിന്നെ കുറുപ്പ് എന്റെ കമ്പനിയോട് മാത്രമല്ല, ഈ കുടുംബത്തോടും കൂറ് കാട്ടുന്ന കൂട്ടത്തില. അതുകൊണ്ടാ അയാൾ എന്തെങ്കിലും പറയുമ്പോ ഞാൻ ഗൗരവത്തിലെടുക്കുന്നത്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതമ്മേ, എല്ലാവരും സത്യസന്ധരാണ്. എന്നാ ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് തെറ്റ് ചെയ്യാൻ തോന്നുന്നത്. പണത്തിന്റെ ആവശ്യം വരുമ്പോഴാ പലരും നന്ദികേട് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ വിശ്വസ്തരായിട്ട് കാണുന്നവരെ ചില സാഹചര്യങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനേതായാലും യഥാർത്ഥ കള്ളനെ കണ്ടുപിടിക്കും. എല്ലാ സ്റ്റാഫുകൾക്കും പറഞ്ഞതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട്, അത് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ നന്ദിയോട് കാണിക്കേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, അതിലൊന്നും ഒരു മടിയും കാണിക്കാറില്ല. അതുകൊണ്ടാ കമ്പനിയെ മുക്കുന്നവരോട് എനിക്ക് ഇത്രയും ദേഷ്യം. ഈ ഇയർ എൻഡിങ്ങിന് കണക്കെടുത്തപ്പോ 60 ലക്ഷമാണ് കമ്പനിക്ക് നഷ്ടം. ഇതെങ്ങോട്ട് പോകുന്നെന്ന് അറിയണ്ടേ? ആരും അങ്ങനെ മിടുക്കരാകാൻ പാടില്ലല്ലോ. അമ്മ വിഷമിക്കണ്ട, സ്നേഹിച്ചിട്ടും വേദനിപ്പിക്കുന്നവര് അമ്മയുടെ മുന്നിൽ വരും, എന്നിട്ട് തെറ്റുകൾ ഏറ്റുപറയും. ആരും അങ്ങനെ മിടുക്കരാവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല, എല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുക, വേണ്ട വിധത്ത് കൈകാര്യം ചെയ്തോണം. അതെന്നെ ഓർമ്മിപ്പിക്കണം മോളെ. ഇടയ്ക്കിടയ്ക്കുള്ള ഈ മോളെ വിളി അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ, എന്നെ പേര് വിളിച്ചാ മതി. ആരോടും അത്ര പെട്ടെന്ന് നടക്കുന്ന കൂട്ടത്തിലല്ല മോള്. എന്തോ ശക്തിയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഓരോരുത്തരുടെ വ്യക്തിത്വമാണ് അവരുടെ ആകർഷണം. അങ്ങനെ വരുമ്പോ ശക്തിയിൽ എന്തോ പ്രത്യേകത അവള് കണ്ടുകാണും. കാവേരി മോള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാ, അതുകൊണ്ട് മോളുടെ ഇഷ്ടം എന്നെ സംബന്ധിച്ച ഒരു അംഗീകാരമാ. ഈ പറയുന്നവരാരുമല്ല പ്രശ്നക്കാർ, നീയാണ്. അത് അമ്മയെ മോൾ അറിയണമല്ല. അവിടെ ഒരു പ്രശ്നക്കാരനുണ്ട്, സത്യസന്ധര്, ഈ പറയുന്ന കുറുപ്പും രഹനയുമാ. അവരെ വെച്ചുറപ്പിക്കാൻ പറ്റില്ലല്ലോ. ആട്ടെ, എന്താ നിന്റെ പരിപാടി? ആദ്യം അവളെ പുറത്തു അടിക്കണം, എന്നിട്ട് അവളെ കൊല്ലണം. തനിക്കറിയാലോ, ഒരിക്കലും അവളെ ടാങ്കിനകത്തിട്ട് കൊല്ലാൻ നോക്കിയതാ ഞാൻ.
ഇവിടെ യാമിനി മേടത്തിനോടൊപ്പം ഏത് പാതിരാത്രിയിലും അവൾ യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു നാൾ അവളുടെ അന്ത്യം. എന്നും മാത്രല്ലടോ, കാഞ്ഞിരപ്പള്ളിയിൽ വരും രോഹിണിയും ലീനയും. മൂന്നാളും ഒത്തുകൂടുന്ന നിമിഷങ്ങൾ ഒരുപാടുണ്ടാവും. താൻ പറയുന്ന കഥകൾ കേട്ട് ഭയന്ന് ഗാന്ധാരിയമ്മ എനിക്കൊരു സമ്മാനം തന്നിട്ടുണ്ട്. നല്ലൊരു തോക്ക്, നല്ലൊരു റിവോൾവർ. ഏത് കരുത്തിനും അതിനു മുമ്പിൽ വീഴും. ഉന്നം പിടിച്ചിരിക്കുവാ ഞാനവനെ, നരനെ. ഇത് ജീവൻ മരണ പോരാട്ടാടോ. കുന്നോളം ആഗ്രഹിച്ചവൻ്റെ എല്ലാം നഷ്ടപ്പെട്ട ശേഷമുള്ള തിരിച്ചു വരവ. ഇവിടെ കൂടുതൽ കരുത്തൻ ഞാനാടോ. സന്തോഷിക്കട്ടെ. ഇനി എൻ്റെ ശല്യം ഇല്ലാന്ന് കരുതി എല്ലാവരും അങ്ങ് ആഘോഷിക്കട്ടെ. ആ നേരത്തായിരിക്കും എൻ്റെ കടന്നുകയറ്റം. ഒറ്റയാനാടോ അപകടകാരി, കൂട്ടത്തോടെ വരുന്നതിന് ഭയക്കേണ്ട കാര്യമില്ല. അതെ, ഒറ്റയാനോടെ നിൽക്കട്ടെ, നമുക്ക് ബാറി പോയി രണ്ടെണ്ണം വിട്ടാലോ. യാമിനിയായിട്ട് മാത്രം ഞാൻ ഇനി പുറത്തിറങ്ങൂ. ആ ആരെങ്കിലും യാമിനിയെ സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ യാമിനി ചാരാകും. അതും കൂടി നീ ഓർത്തോളണം. ഇതുവരെ ഇത്രയും ലേറ്റ് ആയിട്ടില്ല. കുഞ്ഞിനെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. അവളുടെ അമ്മ നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്വസ്ഥത പോയി അത്ര തന്നെ. അവള് കുഞ്ഞിനെ കൊണ്ട് എത്തിയില്ലേ? ഇല്ല മോനെ. ഇനി ആരുടെങ്കിലും കൂടെ പോയെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പോട്ടേന്ന് കരുതി തന്നെയാ അവൾ അഭിനയിക്കാൻ വിട്ടത്. എന്നാ പോകുമ്പോ കുഞ്ഞിനെ കൊണ്ട് പോയാൽ അത് സഹിക്കാൻ പറ്റില്ല. അതാ എന്റെയും പേടി. ആദ്യം തന്നെ കുഞ്ഞിനെ അവളുടെ വീട്ടിൽ കൊണ്ട് വിടേണ്ടതായിരുന്നു. അവിടെയാ നമുക്ക് പിഴച്ചത്. കുഞ്ഞുമായി അടുക്കും തോറും അതിനെ പിരിയാൻ പ്രയാസമായി തുടങ്ങും. അതെ, തോന്നുന്ന സമയത്തുള്ള വരവും പോക്കും ഇവിടെ നടക്കില്ല. ഹലോ, ഇന്ന് തേട് പോയി അതുകൊണ്ടാ. തേടോ സാർ, ഇതിന്റെ സാങ്കേതിക വശം അറിയാത്തവരോട് ഇങ്ങനെ വായിട്ടടിച്ചിട്ട് എന്താ സർ കാര്യം? ഇന്ന് തേട് കാൽഷീറ്റ് പോയെന്നാണ് പറഞ്ഞത്. ഓ, തേട് പോയാലും ഫോർത്ത് പോയാലും കൃത്യസമയത്ത് വീട്ടിലെത്തണം. എന്റെ മുഖം കാണാൻ ഇഷ്ടപ്പെടാത്ത ആളല്ലേ, പിന്നെ വീട്ടിൽ വന്നിട്ട് എന്താ പ്രയോജനം? ഹലോ മിസ്റ്റർ, പിന്നെ ലക്ഷക്കണക്കിന് മലയാളികൾ ഇഷ്ടപ്പെടാൻ പോകുന്ന മുഖമാണിത്. കേവലം ഒരു ഭർത്താവ് ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി നിനക്ക് എന്ത് കോട്ടം സംഭവിക്കാൻ പോകുന്നു ദേവു? അല്ലെങ്കിലും സ്വന്തക്കാരും നാട്ടുകാരും ഇന്ന് വരെ ഒരു കലാകാരം വരെ അംഗീകരിച്ചിട്ടുണ്ട. മറ്റുള്ളവരെ പുകഴ്ത്തും, നമ്മളെ താഴ്ത്തിക്കെട്ടും. ഇത് ലോകം ഉണ്ടായ കാലം മുതലേ ഉള്ള പ്രതിഭാസമാണ്. മനസ്സിലായോ? ഇനി നിന്റെ വൃത്തിയായ സംസാരം നിർത്തിയില്ലെങ്കിൽ നാളെ മുതൽ ഇവിടെ അഭിനയിക്കാൻ വരത്തില്ല. എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്? അത് ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. ആരെതിർത്താലും ഞാൻ എന്റെ അഭിനയം തുടരും. നിന്നെ കൊന്നാ തുടരാൻ പറ്റോ? നന്നായിട്ടാണ് പറയുമ്പോൾ ഞാൻ നാളെ കുറച്ച് ലേറ്റ് ആയിട്ട് വരും. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. മോളെ ഇങ്ങത്താ, കുഞ്ഞ് ക്ഷീണിച്ചൊരു പരിവായി കാണും. ആയിക്കോട്ടെ, അത് ഞാൻ ഇങ്ങ് സഹിച്ചു. കുഞ്ഞിന്റെ ക്ഷീണം നോക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യണോ? പോട്ടെ മോനെ.
വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാ എനിക്ക് പ്രായം ഒരുപാടാണെന്ന് പ്രേക്ഷകർ കരുതും. അത് നന്നായി. നയനയ്ക്കൊപ്പം നന്ദകുമാറിന് വാലി വേണല്ലോ, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലല്ലോ. തിരക്ക് വരുമ്പോ കുഞ്ഞു അധികപ്പെട്ടേ പോകും. അതിനെ നോക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ചിന്ത അവളെ കുഞ്ഞിൽ നിന്നാകട്ടും. എന്നാൽ അവളെങ്ങനെ നായികയാടാ?